മഹാഗുരുവേ, ഞാൻ ഈ ദ്വീപ് മുഴുവനും മൂന്ന് വട്ടം കറങ്ങി തിരിഞ്ഞു നോക്കി. മഠയൻ, നീ കാരണം സകലതും നശിച്ചു. ഇനി എത്ര കാലം കാത്തിരിക്കണം ഒരു രാജകുമാരിയെ കയ്യിൽ കിട്ടാൻ? നിന്നെ വിശ്വസിച്ച ഞാനാണ് മഠയൻ. ആങ്ങേ, എന്ത് പറഞ്ഞ? അല്ലേ അല്ലേ, അമ്മയാണല്ലേ. ഗുരുവേ, മന്ത്രശക്തി കൊണ്ട് അവളെ തിരിച്ചു വരുത്തണം. പോട, കന്നികത്തും നശിച്ച അവളെ ഇനി എന്തിന്? എന്നാലും ഞാൻ അവളെ വിടാൻ പോകുന്നില്ല. Thank you.
സംഗമം വാളൂർന്നതിനാണ് കുമാരന് ഇപ്പോഴേ ഉത്സാഹം രാജവംശത്തിലല്ലേ പിറവി സുഗുണൻ എന്റെ മകനോട് വരാൻ പറയും സുഗുണൻ ഞങ്ങളുടെ ഒരു വിശ്വസ്ത സേവകനാണ് निर्बंध दुर्भरण नशिचते दुर्भरण इन एंटा
ഇതിനെ സമാധാനം പറയാൻ ഞാനില്ല ചോദിക്കാൻ നിങ്ങളുടെ പ്രതിനിധികളില്ല ഇങ്ങനെ വെള്ളം കുട്ടി ഭയപ്പെടുത്താമെന്നാണോ ഭാവം മര്യാദ പിടിഞ്ഞാൽ പ്രഭാകർ വർമ്മൻ കുഞ്ഞു പോലും കുത്തുകയില്ലെന്ന് മനസ്സിലാക്കണം പൂർണ്ണ യൗവനം പ്രാപിക്കുമ്പോൾ എനിക്ക് നൽകണം മഹേന്ദ്രന് അധർമ്മം
അതിക്രമം. മഹേന്ദ്രനെ മറക്കരുത്. മരണാൽ ഈ മഹേന്ദ്രന്റെ മറ്റൊരു രൂപം കാണേണ്ടി വരും. മഹേന്ദ്ര മന്ത്രിക്കിന്റെ മഹാശക്തി അനുഭവിച്ചറിയും. നീ മായാവി എന്നെ ചതിച്ചു. വാഗ്ദാനത്തിൽ നൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഇല്ല, ഞാൻ വിടില്ല. മഹേന്ദ്ര അരുത്, മറ്റെന്തും ചോദിക്ക്, ഉടനെ നൽകാം. എന്നാൽ എന്റെ ഏക സന്താനത്തിന്റെ കഴുത്തിൽ കുരുക്കിടാൻ ശ്രമിക്കരുത്, അന്യായം കാട്ടരുത്. വാഗ്ദാനം നൽകിയ ഉടൻ അത് ലംഘിക്കാൻ ശ്രമിക്കുന്നതാണോ ന്യായം? അതാണോ രാജനീതി? നീലവർമ്മ രാജനീതിയിൽ നിന്ന് ഒഴിയാവുന്ന വ്യാമോഹിക്കണ്ട. മഹേന്ദ്ര, എന്റെ കുലത്തിലെ കനകദീപമാണിവർ. അതൊഴിച്ച് വേണ്ട, 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ വാഗ്ദാനം പാലിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ ജീവനെ രക്ഷിച്ച മഹേന്ദ്രന് കുമാരിയെ നൽകുമോ? പറയും. ശരി മഹാരാജ, നൽകാം. രാജൻ, പിന്നീട് കബളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. മഹേന്ദ്രൻ നിന്ന് ഒളിച്ചിരിക്കാൻ ഇന്ന് ഈ ലോകത്ത് സ്ഥലമില്ല. അതോർമ്മയിരിക്കട്ടെ. വർഷത്തിന് ശേഷം മുൻപിലെത്തുന്ന പേക്കോലത്തെ പറ്റി അവൾ അറിഞ്ഞാൽ ദയവായി അത് ഓർമ്മിക്കരുതേ. ഒരു നിമിഷമെങ്കിലും അത് മറക്കാൻ കഴിഞ്ഞെങ്കിൽ. കാന്തിമതി, രാവും പകലും അതല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല. ദൈവം ഏതെങ്കിലും ഒരു വഴി കാട്ടിത്തരും. എന്ത് വിശേഷം മന്ത്രി? സുശീല റാണിയെയും കുമാരനെയും കുറിച്ച് അന്വേഷിക്കാൻ അയച്ചിരുന്നവർ മടങ്ങിയെത്തി. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒന്നുമില്ല. എവിടെയാണെന്ന് ആർക്കും നിശ്ചയമില്ല. പാവം സുശീലാദേവി എവിടെ കഴിയുന്നു എന്തോ. അതെ, യഥാർത്ഥ വീരന് ആയുധങ്ങളും ആദർശങ്ങളും ഒരുപോലെ പ്രിയമുള്ളതായിരിക്കണം. അത് മറക്കരുത്. ഇല്ല. ആ, ഇനി ഞാൻ വില്ല് മുമ്പെടുത്തുള്ളൂ. അതാ, അന്ന് അകലെ കാണുന്ന ആ മരങ്ങൾ ശത്രുക്കളാണെന്ന് കരുതി അമ്പായിരിക്കും. എന്റെ കുഞ്ഞുങ്ങളെ, ആഹാ, ആ മുട്ട് വിടർന്നു കഴിഞ്ഞു. എന്ത് സൗന്ദര്യം! പ്രതീക്ഷിച്ചതിലും 10 മടങ്ങ് കൂടുതൽ. ഇതാര് ഗുരു? മടയ, മനസ്സിലായില്ലേ? ഇതാണ് വീരവർമ്മന്റെ മകൾ മല്ലിക. സൂക്ഷിച്ചു നോക്കുന്നത്? ഒന്നുമില്ല, എന്തോ ആലോചിച്ച് അങ്ങനെ നിന്നുപോയി. നീ പോകുന്നേ? ദൈവം കൊടുത്ത വാക്ക് പാലിക്കാൻ മടിക്കുന്നവന് ദൈവം. നീ രാജാവല്ലേ, നീതിധർമ്മം
കർമ്മങ്ങൾ നിർവഹിക്കാൻ നിശ്ചയിക്കപ്പെട്ടവനല്ലേ? ഇതാണോ നിന്റെ നീതി? അല്ല മഹേന്ദ്ര, ഞാൻ യാചിക്കുകയാണ്. എന്റെ മല്ലികയെ ഒഴിച്ച് മറ്റെന്തും മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഉടൻ മല്ലികയെ എനിക്ക് സമർപ്പിക്കേ. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്റെ വംശം ഞാൻ തകർക്കും, തലമുറ അവസാനിപ്പിക്കും. നീയോ മായാജാലം കാട്ടി മനുഷ്യരെ കബളിപ്പിക്കുന്ന നിനക്കതിന് ശക്തിയില്ല. ഇല്ലേ മഠയ, നിന്നെ പോലെ 100,000 മഹാരാജാക്കന്മാർ ഈ മഹേന്ദ്രന്റെ മുമ്പിൽ വെറും മരപ്പാവകൾ. എന്റെ ചെറുവിരലിന്റെ ചലനത്തിനൊത്ത് ചക്രവർത്തിമാർ ചാഞ്ചാടും. എന്റെ മന്ത്രദണ്ഡിന്റെ മുമ്പിൽ ചെങ്കോല് വെറും പാഴ്ക്കമ്പ്, കിരീടം ഭിക്ഷാപാത്രം. മര്യാദയ്ക്ക് മല്ലികയെ നൽകുന്നോ? ഇല്ല, അവൾക്ക് വിധിച്ചത് രാജകുമാരൻ. എന്നെ വഞ്ചിച്ചു വാങ്ങിയ വാഗ്ദാനത്തിന് ഒരു വിലയുമില്ല. ഇല്ലേ, എന്റെ മഹാശക്തി നിനക്ക് അനുഭവപ്പെടണോ? നിന്നെ ഞാൻ ഉമിത്തിയിലിട്ട് നീറ്റും, നരകവേദനയിലിട്ടും വരട്ടും. പിശാച്, പോ, മുൻപിൽ നിന്ന് പോ. പിശാച്, ഈ പിശാചിന്റെ പിടിയിൽ നിന്നും നിനക്ക് ഇനി രക്ഷയില്ല. ഇതാ നോക്ക്. അടിയൻ, ഒന്നുമില്ല, പോ. കഴുകന്റെ കാലിനകപ്പെട്ട കോഴിക്കുഞ്ഞ് ചത്താലിന്റെ ജീവിതമില്ല. ചിന്താവുന്നു പോലും. വയറടിച്ചിരിക്കുക അതിനെടുത്ത് കഴിക്കെ. ഈ ദുഃഖന്റെ പിടിയിൽ നിന്നും രക്ഷ കിട്ടുമോ എന്ത്? കുരങ്ങിന്റെ കയ്യിലെ പൂമാല പോലെയായി നമ്മുടെ കയ്യിൽ. ആരോട് പറയാൻ? ഈ മഹാഭാവിയെ കാണുമ്പോഴേ എന്റെ തങ്ക് തളരുന്നിടും. എല്ലാം കഴിച്ചോ? എന്തിനടി എന്റെ കാലെ തോറ്റിരുന്നു? ആരെ എന്നോടാ ചോദിച്ചത്? അല്ല, എന്റെ അപ്പൂപ്പനോട്. കേറി വന്നിരിക്കുന്നു. ചോദിക്കോ, ഞാൻ ഗുരുദേവനോട് ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. ഇതുപോലെ ഇരിക്കുന്ന കൈ എന്റെ കൈയാണെങ്കിൽ പഞ്ഞു പോലെ ഇരിക്കുന്ന ഇത് വിയർത്ത കടിയ. മയാദി, നീ മായാവതി, ഞാൻ മായാദാസൻ, ഞാൻ മായാദാസൻ, നീ മായാവതി. എത്ര യോജിപ്പ്! പേരിലേ ഉള്ളു യോജിപ്പ്. അതാ ഒരു പറ്റം കാട്ടുകളി. ആഹാ, അല്ലെന്തെന്നറിയാതെ ആർത്തുലസിക്കുന്ന ചീതികൾ. ഇന്നലെ കുറിച്ചൊരു ചിന്തയില്ല, നാളെ എന്നൊരു നിലവില്ല. എന്തുത്സാഹം! അതാ കാട്ടിലേക്ക് ഏതൊരു ജന്തു കയറിയിട്ടുണ്ട്. ആ ദേവി വിഗ്രഹത്തെ കണ്ട് ഭയപ്പെടുന്നു. ഭയമില്ല, ഒരുതരം ഭക്തി. വിനയ, ഓ, എന്റെ അമ്പ് ദേവീപാദത്തിൽ തന്നെ പതിച്ചിരിക്കുന്നതുണ്ടോ? കൊടുങ്കാട്ടിൽ ഈ ക്ഷേത്രം ഒരു കാലത്ത് ജനങ്ങൾ ഭക്തിപൂർവ്വം പൂജിച്ച വിഗ്രഹമാണിത്. ജനഹൃദയത്തിൽ കാട് കയറിയതോടെ ക്ഷേത്രവും കാട് കയറി ഈ നിലയിലായി. ഈ വരെ അമ്മ അറിയുമ്പോൾ എത്ര സന്തോഷിക്കുമെന്നോ. കൊടുങ്കാട്ടിനുള്ളിൽ കാളിക്ഷേത്രം. കുമാര, ആരാധിക്കാൻ അമ്പലമില്ലെന്ന് വിഷമം തീർന്നു. ഈ കാട്ടിലും ദേവി നമ്മെ കൈവിടഞ്ഞിട്ടില്ല. അവന്തി രാജകുമാർ, ചന്ദ്രഗിരി രാജകുമാർ, ഇതെല്ലാം നോക്കിയിട്ട് എന്ത് പ്രയോജനം? അവൾക്ക് വിധിച്ചിരിക്കുന്ന ഇതൊന്നും അല്ലല്ലോ. ഗുണേന്ദ്ര രാജകുമാരൻ തിരുമേനിയുടെ തീരുമാനം അറിയാനായി ഉടനെ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തു മറുപടി നൽകണമെന്ന് കൽപ്പിച്ചാൽ? മറുപടി
ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എവിടെ പോയാലും മിഥിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒക്കുമോ? ഈ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. മന്ത്രി, ഉടൻ തന്നെ കാളിവനത്തിലുള്ള നമ്മുടെ മൃഗയാമന്ദിരത്തിൽ കുറെ കാലം താമസത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യൂ. അടിയൻ, നാളെ തന്നെ ഞങ്ങൾക്ക് പുറപ്പെടണം. രാജ്യകാര്യങ്ങളെല്ലാം മന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്പകാലത്തെ വിശ്രമത്തിനും ദേശസഞ്ചാരത്തിനുമായി നാം പുറപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം പ്രജകളെ അറിയിച്ചാൽ മതി. അമ്മേ അമ്മേ, എന്ത് കുഞ്ഞെ? ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കോട്ടെ. മല്ലിക, ഇങ്ങ് വരൂ. എന്താ? കുറച്ചുനാൾ കാട്ടിൽ പാർക്കാൻ നിനക്ക് ഇഷ്ടമാണോ? കാട്ടിലോ? എത്ര രസമായിരിക്കും. ഈ കൊട്ടാരത്തിനുള്ളിലിരുന്ന് ഞാൻ മുഷിഞ്ഞു. എങ്കിൽ നാളെ മുതൽ കാട്ടിൽ ഓടി ഇറന്ന് കളിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. ഉള്ളതാച്ച, അത് ഓർക്കുമ്പോൾ തന്നെ ഉത്സാഹം തോന്നുന്നു. നാളെ ഈ സമയത്ത് നാം എല്ലാം കാളിവനത്തിലായിരിക്കും. അരമന ജീവിതം ശീലിച്ച നിനക്ക് ഈ വനം വെറുക്കുമെന്നല്ലേ ഞാൻ കരുതിയത്? അരമന ജീവിതമാണ് ഞാൻ വെറുക്കുന്ന അച്ഛാ. അങ്ങോട്ട് നോക്കിയാ താഴെ തുറന്നൊരു കൂട്ടം, ഇങ്ങോട്ട് തിരിഞ്ഞ പല്ലിലേക്കുന്ന മറ്റൊരു കൂട്ടം. മുഖം കാണിച്ച മുഖസ്ഥിതി പറഞ്ഞ വൈതാളികന്മാർ, തല എനിക്ക് കാവിൻ ധരിക്കുന്ന മഹാഗവികൾ, എനിക്ക് മതിയായി. വല്ലപ്പോഴെങ്കിലും ഇതുപോലെയുള്ള വനത്തിൽ വന്നാലേ ഒരു സ്വൈര്യതയുള്ളൂ. ശരിയാണ് മകളെ, ശാന്തി തേടുന്നവർക്ക് അഭയം അടങ്ങി തന്നെ. സമ്മതിച്ചു, പക്ഷേ തൽക്കാലം ഞാനാ ഇവിടത്തെ കാവി. ഇവിടെ ഇനി അധികം നേരം നിൽക്കാനൊക്കെ അല്ലടാ, ഒറ്റ വാരി നിന്നെ മലത്തേ തന്നെ പോടാ. Thank you.
ചുമ്മാ തുറച്ചു നോക്കുന്നത് കണ്ടില്ലേ? നളിനി അത് മര്യാദയല്ലെന്ന് പറയടി കേട്ടോ, അത് മര്യാദയല്ലെന്ന്. മര്യാദ എല്ലാവർക്കും ഒരുപോലെ വേണ്ടാണെന്ന് പറവിനെയാ. അതെ, അതൊരുപോലെ വേണം. മിണ്ടാ നിൽക്കുന്നോടി, വന്നത് എന്തിനെന്ന് ചോദിക്കരുതോ? കേട്ടില്ലേ, ആ പഴം എനിക്ക് അവകാശപ്പെട്ടതാണ്. പറയുവിനെയാ. പറഞ്ഞല്ലോ. എന്തവകാശം? ഞാനാണ് ആദ്യം കണ്ടത്. കാണുന്നതെല്ലാം സ്വന്തമാണ്. സ്വന്തമാക്കാൻ കരുത്തുള്ളവനാണ് കണ്ടത്. കരുത്തല്ല, അഹങ്കാരമാണ്. അതില്ലാതെ ഈ കാട്ടിൽ കഴിയാൻ ഒക്കും. ഇതാരെന്നറിയാമോ? പിന്നെന്താ? പരമസുന്ദരി, പക്ഷെ മുൻകോപി. സൂക്ഷിച്ച് സംസാരിക്കും, രാജകുമാരിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഓഹോ, ഞാൻ ആരെന്നറിയാമോ? ഈ കാട്ടിലെ രാജാവ്. എന്താ കള്ളന്മാര്? നമുക്ക് പോകാം. പേടിക്കണ്ട, ഞങ്ങൾ ചില്ലറ മോഷണം ഒന്നും ചെയ്യാറില്ല. നിർത്തേ, കാട്ടുരാജാവേ. പറഞ്ഞാലും തോഴി, നാളെ ഇവിടെ എങ്ങാനും എത്തി നോക്കിയാൽ നിങ്ങളുടെ തല വീശി കളയോ. അടി പോകാം. ആ കാട്ടുരാജാവ് മഹാകള്ളൻ. നമ്മളെല്ലാം ചുറ്റും കാവലുണ്ടായിരുന്നിട്ട് അത് തട്ടിയെടുത്തല്ലോ. നളിനി, അധികപ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ. ഞാനെന്ത് വിളിച്ചു? ഞാൻ വേണമെങ്കിൽ റാണിയോട് വിവരം ഉണർത്തി. മതിയടി, ആ കുറെ കൂടി പോന്നു, വേഗം നടക്ക. അവൾ തെറ്റിദ്ധരിച്ചിരിക്കും. എങ്ങനെ വേണമെങ്കിലും ധരിക്കട്ടെ, നമുക്കെന്ത്? എനിക്ക് അവളെ കാണണം. ഇത്ര നേരം കണ്ടത് പോരെ. പോരാ, ആ സൗന്ദര്യദേവതയെ വീണ്ടും കാണണം, സംസാരിക്കണം. എന്നാ പുറകെ ചെല്ലു, ഞാനിവിടെ ഇരിക്കാം. ഉത്സാഹത്തിന് മതിയായ കാരണമുണ്ട്. ഞാൻ പറയാം അമ്മേ, ഈ കാട് എനിക്ക് വലിയ ഇഷ്ടമായി. കാടിനേക്കാൾ അതിലെ ജീവികളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിർത്തടി. ആ അമ്മേ, ഈ കാട്ടിലൊരു കാളിക്ഷേത്രമുണ്ട്, ഞാനവിടെ എന്നും തൊഴാൻ പോയിക്കട്ടെ. പിന്നെന്താ, ദേവീകടാക്ഷമാണ് നമുക്ക് വേണ്ടത്. ശരി, സമയം അധികമായി, പോയി ആഹാരം കഴിച്ചു. അലനി, എന്താ? നീ അമ്മയോട് വല്ല ബുദ്ധിത്വം വിളിച്ച് പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ പറയുന്നു, എങ്കിലും ഇത്ര വേഗം. മതി മതി, പോ. എന്നെ പറഞ്ഞയക്കാം, പക്ഷേ ആ എന്താ, ഹൃദയത്തിനുള്ളിലെ കള്ളനെ പറഞ്ഞയക്കാൻ നോക്കും. പൊടി, പോയി ഉറങ്ങ. തടിയനങ്ങാതെ വയറു നിറയ്ക്കാനുള്ള വെറും തട്ടിപ്പ്. അനാവശ്യം പറയുന്നു.
പാപം, മഹാപാപം. ഇദ്ദേഹം മഹാസിദ്ധൻ. വിചാരിച്ചാൽ നടക്കാത്തതായി യാതൊന്നും ഈ ത്രിഭുവനത്തിലില്ല. ആണ് പെണ്ണാകും, പെണ്ണ് പേയാകും, പരഹൃദയങ്ങളിൽ പ്രവേശിച്ച് പരമരഹസ്യങ്ങളെ പുറത്തെടുക്കും. ഓം ശക്തി ശിഷ്യ മഹാഗുരു. മൂന്ന് യുവതികൾ നമ്മുടെ അന്തർനേത്രങ്ങളിൽ കാണുന്നു. ആഹാ, മഹാത്ഭുതം, ത്രികാലജ്ഞാനം. ഒരുവൾ രാജകുമാരി, പരമസുന്ദരി. രാജകുമാരി, വേഗം ഗുരുവിനെ വണങ്ങ്, അനുഗ്രഹിക്കും. സ്വാമി. ഓം ശക്തി ദേവി. സുദേഹേ, സുഗതരൂപിണി, സുന്ദരി, കമലനയനെ, കല്യാണ ഗുണസമ്പന്നെ, ശ്രീ ബാലേ ലോലേ അത്താഭീഷ്ടപ്രദായിനി, മംഗളാനുഭവന്തു. ശിഷ്യാ. ഗുരു. ഇവൾ മഹാഭാഗ്യവതി, അതിശീഘ്രം വിവാഹിതയാകും. ഗുരു, വരനാരെന്ന് കൂടി കൽപ്പിച്ചാൽ? സുന്ദരൻ, സുശീലൻ, മഹാവീരൻ. ഈ കന്യകയുടെ മനം കവർന്ന മണവാളൻ ഈ വനത്തിൽ തന്നെ ഉണ്ട്. ഇവർ തമ്മിൽ ഇതിനകം സന്ദർശിച്ചിരിക്കണമല്ലോ. അത്യത്ഭുതം. രാജകുമാരി, ഇവരെ ഇതിനു മുമ്പ് എവിടെയോ വച്ച് കണ്ടതായിട്ടൊരു തോന്നൽ. സാധ്യമല്ല, കണ്ടിരിക്കാൻ ഇടയില്ല. ഇദ്ദേഹം പിറന്നത് ഹിമാലയത്തിൽ, വളർന്നത് ഗംഗാതീരത്ത്. ഓം ശക്തി ഭക്താഭീഷ്ടപ്രദായിനി. സ്വാമി ധ്യാനനിഷ്ഠനായി പോയി, നിങ്ങൾക്ക് പോകാം. സ്വാമി, ഇനി കണ്ണു തുറക്കാം. എന്റെ അമ്മേ, നമ്മുടെ കള്ളി പുറത്ത് തന്നെ ഞാൻ പേടിച്ചു വിടും. വിനയോ, അവളിനെ അറിഞ്ഞു. ഏതായാലും കുമാരി അവര് കളിപ്പിച്ചു. കളിപ്പിച്ചെന്നോ? നീ എന്താണ് ഈ പറയുന്നത്? ആ മഹാന്മാരുടെ വേഷം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ഒരു സംശയം. എനിക്കെല്ലാം സംശയം തന്നെ. വാടി. എന്തിനാ ആര് പാട് നോക്കുന്നത്? ഒന്നുമില്ല, അതെന്റെ ഒരു ശീലം. അല്ല, പേടിച്ചല്ല. അപ്പൊ നീ എന്നെ പേടിപ്പിക്കായിരുന്നു അല്ലേ? അപ്പൊ എന്നെ അങ്ങനെ കറിഞ്ഞുകൂടാ? ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, മായാജാലം, വെറും ജാലം. നാളെ വരട്ടാതെ ബാ. തൃപ്പാദങ്ങളെ കാണാഞ്ഞിട്ടും ഇവിടെ തൃപ്പാദങ്ങൾ കൃത്യമായിട്ടും എന്താടാ ഇത്ര പരിഭ്രമം? അവിടുത്തെ കണ്ട ആ സ്നേഹവും സന്തോഷവും ഭക്തിയൊക്കെ കൊണ്ടാണ് കൈ 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 പൊള്ളി കൈ പൊള്ളി. രാജകുമാരി,
എഴുത്ത് നിശ്ചയിച്ച പുരുഷൻ. മനസ്സില്ല അമ്പികെ, അമ്പം വില്ലു ഇനി തരും. അശരീരെ ഇപ്പൊ താഴെ വരുത്ത. അയ്യോ അല്ല അല്ല കുമാര, ചാടിക്കോ. അമ്പേ, സ്ത്രീകൾക്ക് ഇത്ര സാഹസമോ? സാഹസം പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ. വാസന്തി വരൂ, നമുക്ക് ഇവിടെയുള്ള പൂക്കൾ മുഴുവൻ പറിക്കാൻ പോകണം. നളിനി ഇപ്പോൾ വന്നേക്കാം, പേടിക്കാനെന്ത്? അരികിൽ കാട്ടുരാജാവില്ലേ? ഞാൻ ഇതുവരെ ഒന്ന് മാത്രമേ മോഷ്ടിക്കാൻ കൊതിച്ചിട്ടുള്ളൂ. എന്താണത്? പറയട്ടെ, മല്ലികയുടെ ഹൃദയം. പക്ഷേ പക്ഷേ അതിനു മുമ്പായി തന്നെ മല്ലിക ഈ കള്ളന്റെ ഹൃദയം കവർന്നു കഴിഞ്ഞു. മഹാവീരൻ പോലും ഒരെങ്കിൽ പരമസുന്ദരൻ, ഊരും പേരും ഇല്ലാത്തവനോട് പ്രേമം, ഇതെല്ലാം എന്ത് കെട്ടുകഥ കാന്തിമതി? അവൾ പറഞ്ഞതും ഞാൻ അറിയിക്കുന്നു. കാന്തിമതി, കുലപാരമ്പര്യത്തിൽ കരി തേക്കുന്ന യാതൊന്നും ഞാൻ സമ്മതിക്കയില്ല. അവൾക്കിത് വല്ലതും അറിയാമോ? അതറിയാത്ത കുട്ടി. മതി, നീയാണ് അവളെ ലാളിച്ച് വഷളാക്കിയത്. മേലാൽ എന്റെ അനുവാദമില്ലാതെ അവളീ മതക്കെട്ടിന് പുറത്തു പോകരുത്. ഒരാഴ്ചയായില്ലേ മൂന്ന് നേരം പൂജാരിയെ പോലെ ഇവിടെ വന്ന് നിൽക്കുന്നത്? രാജകുമാരി വന്നു, ഇതായ നേരത്തെ പറഞ്ഞത്. എന്ത്? നടപ്പില്ലെന്ന്? നമ്മളെവിടെ അവരെവിടെ? മല്ലിക എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. സത്യം? കുമാര, കുടിൽ കൊട്ടാരത്തിന്റെ നേർക്ക് കൈനീട്ടിയാൽ പറ്റുമോ? കൊട്ടാരം കുടിലേക്ക് ഇറങ്ങി വന്നാലോ? എന്തോ എനിക്കത്ര വിശ്വാസമില്ല. വിനയ, എനിക്ക് അവളെ ഇപ്പോൾ തന്നെ കാണണം. വരൂ, ഈ വേഷത്തിലും.
അയ്യോ, കർമ്മം കർമ്മം. കാശിക്ക് പോയാലും കർമ്മം തൊലയില്ല എന്ന് പറഞ്ഞത് ശരിയായടാ. നീ അത് ശരിക്ക് പറഞ്ഞടാ, സമ്മതിച്ചു. ഈ കാട്ടിലെങ്കിലും സുഖമായിരിക്കാമെന്ന് കരുതി അതിനിടയ്ക്ക് വന്ന് കയറിയിരിക്കുന്നില്ലയോ മഹാപാവി. അയ്യോടാ, മെത്തപ്പുറത്ത് കിടന്നാലും പട്ടിക്ക് പണി കാവൽ തന്നെ. വേലക്കാരൻ എവിടെ പോയാലും വേലയും പുറകെ ചെല്ലില്ലയോ. അവിടെ എന്തോ ശബ്ദം. കരയാതെ വാസുന്തി, പെണ്ണായി പിറന്നാൽ കണ്ണീരന്റെ അനുഭവം കരയാതെ. നിങ്ങൾ ആര്? നിങ്ങൾ ആര്? അതെന്തിന് ചോദിക്കുന്നു? വിധിയുടെ കളിപ്പാവകൾ. വിധിയും പെണ്ണ് വിചാരിച്ചാൽ വിധിയും മാറ്റി എഴുതാം. നിങ്ങളെ കണ്ടിട്ട് നല്ലവരെന്ന് തോന്നുന്നു. സംശയമോ? പക്ഷേ അവനല്ല, ഞാനാണ്. എന്റെ പേര് തന്നെ നല്ലവൻ നാരായണനെന്ന്. പറ അതിരിക്കട്ടെ, കാര്യം പറഞ്ഞിട്ട് പിന്നെ പറയും. അത് ശരിയാ, കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളും കൂടി കറിയാം. ഇവൾ എന്റെ സഹോദരി, നിങ്ങളെ പോലത്തെ വീരനെ വിവാഹം കഴിക്കാൻ കാത്തിരുന്നു. ഇതെല്ലാം ഇവരോട് പറഞ്ഞിട്ട് എന്ത് ഫലം? നളിനി കണ്ടാൽ ചൂരന്മാരാണ് നമ്മെ സഹായിക്കുമെന്നാണ് വിചാരം. കയ്യിൽ വാളുണ്ട്, മുഖത്ത് മീശയുണ്ട്, പക്ഷേ ഓടിപ്പോകുന്നവനെ ഓടിക്കാനേ ഇവർക്കറിയാവൂ. എന്തു പറഞ്ഞു? ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ആരാണെന്നറിയാമോ? അയ്യോ, നിങ്ങൾ തമ്മിൽ വഴക്ക് പിടിക്കേണ്ട. വേണ്ട, വരി, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. അവകാശം, ആ അവകാശം എന്നെ അടിമയാക്കി, അന്യന്റെ തടവുകാരനാക്കി. വിചാരണയില്ലാത്ത തടവ് ശിക്ഷ, ഇതാണോ വീരവർമ്മ മഹാരാജാവിന്റെ രാജ്യനീതി? പ്രിയ, ഒരുവന്റെ ന്യായം അവരന് അന്യായമായി തോന്നുന്നു ലോകസാധാരണ. അതും വിഷമിച്ചിട്ട് എന്തു ഫലം? നിരപരാധി അപരാധി എന്ന് വിളിക്കുന്നത് വിട്ടിത്തമല്ലേ? സ്നേഹത്തിന്റെ മഹാത്മ അറിയാത്തവരുടെ വിധിയെപ്പറ്റി ചിന്തിച്ച് മനം നോവിക്കുന്നെന്തിന്? നാട്ടിനു വേണ്ടി തുറങ്കിലകപ്പെട്ടാൽ എനിക്ക് വേദനയില്ല, കടമയ്ക്ക് വേണ്ടി കടുവിൽ കയറാൻ പോലും എനിക്ക് മടിയില്ല. എന്നാൽ പരിശുദ്ധമായ പ്രേമത്തിന് വേണ്ടി ഈ കൽത്തുറങ്കിലകപ്പെട്ടത് ഓർക്കുമ്പോൾ വേദനിക്കുന്നുവല്ലേ? ഒരുവന്റെ അഭിപ്രായം ലോകം മുഴുവൻ അംഗീകരിച്ചെന്ന് വരുമോ? നിർഭാഗ്യവശാൽ നമ്മുടെ പ്രേമം അച്ഛന് ധിക്കാരമായി തോന്നിപ്പോയി. അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കാതെ ഇവിടെ ഒന്നും രക്ഷപ്പെടാൻ. രക്ഷപ്പെടാൻ? അതെ, ഉടലും ഉയരും ഒന്നല്ലേ? അങ്ങയുടെ ദുഃഖം എന്നെയും വിഷമിപ്പിക്കില്ലേ? ദയവായി ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കണം. കാറ്റിനെ ഭയന്ന് വിളക്ക് കെടുത്താറുണ്ട് മഹാരാജാവിന്റെ അനീതിയിൽ നിന്ന് ഒളിച്ചോടാൻ. മല്ലികെ, ജനിച്ച മുഹൂർത്തത്തിൽ തന്നെ മരണം നിശ്ചയമായതാണ്. പിന്നെ അത് മാനമായിരിക്കണമെന്ന് മാത്രം. മണ്ണടിഞ്ഞു കഴിഞ്ഞാലും ആ മണ്ണ് പവിത്രമായി മറ്റുള്ളവർ കരുതണം. അങ്ങേ വിചാരണ കൂടാതെ വധശിക്ഷയ്ക്ക് വിധിച്ച എന്റെ മരണശേഷമെങ്കിലും ലോകം സത്യമറിയും. അതുകൊണ്ട് എന്ത് പ്രയോജനം? ആ യശസ് അനശ്വരമായിരിക്കും. പ്രിയ, അങ്ങയോടൊന്നിച്ച് ഞാനും പാടില്ല. നമ്മുടെ പരസ്പര പ്രേമം മഹാരാജാവൻ അറിയിക്കൂ. പ്രേമത്തിന് വേണ്ടി ജീവൻ ബലിയഴിച്ച പ്രിയകുമാരന്റെ കഥ ലോകത്തെ അറിയിക്കൂ. പോകുമലി, പോകൂ. എന്നോട് തരിമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പോ. എന്റെ നിശ്ചയം ഞാൻ അങ്ങേ അറിയിക്കുന്നില്ല.
ദയവായി ആ വാൾ എനിക്ക് തരൂ. എന്തിന്? ആത്മഹത്യയെന്ന് ഭയന്നാണ് ഞാൻ തീരുവല്ലാതെ ചെയ്യാൻ. അതില്ല, അങ്ങയുടെ ഓർമ്മയ്ക്കെങ്കിലും. ശരി, പ്രേമെന്ന പേരും പറഞ്ഞ് മാനം വലിച്ചെറിഞ്ഞ് നിന്റെ കണ്ണീരിന് മുൻപിൽ കരുണ കാണിക്കുമെന്നാണ് കരുതുന്നത്. ആരവിടെ? ഇവിടെ രാജകുമാരി എന്ന് കരുതാതെ തുറുങ്കിൽ അടക്കി. വീരവർമ്മ, ഇത് പ്രിയകുമാറിന് ഞാൻ നൽകിയ പിറന്നാൾ സമ്മാനമല്ലേ? ഇത് നിനക്കെങ്ങനെ കിട്ടി? എന്ത്? അവനെ കൂട്ടിക്കൊണ്ടുവാ. ഈ വാൾ ആരുടേത്? എന്റേത്. നിനക്കിത് എങ്ങനെ കിട്ടി? എന്റെ സ്വന്തം. നിന്റെ പേര്? ഇതെന്നെ തടവിലാക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ടതായിരുന്നു, എങ്കിലും പറയാം. പ്രിയകുമാരൻ. നിന്റെ മാതാപിതാക്കൾ? അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. പേര്? സുശീലാദേവി. സുശീലാദേവിയോ? സുശീലാറാണി ഇപ്പോൾ എവിടെയുണ്ട്? ഈ കാട്ടിലൊരു കുടില്. ബാക്കി വിവരം ദേവിയോട് നേരിട്ട് ചോദിക്കാം. എങ്കിലും ഈ കാട്ടിലാണ് താമസിക്കുന്നതെന്ന വിവരം ഞങ്ങളെ അറിയിക്കാഞ്ഞത് കഠിനമായിപ്പോയി. കാന്തിമണി, ജീവിതാശ നശിച്ച എനിക്ക് എങ്ങനെങ്കിലും കുമാരന് പ്രായപൂർത്തിയാകുന്നവരെ കഴിച്ചുകൂട്ടണമെന്നേ മോഹം ഉണ്ടായിരുന്നുള്ളൂ. ആരും അറിയാതെ കഴിഞ്ഞുകൂടാൻ കൊതിച്ച് എനിക്ക് ഇവിടം പറ്റിയിടമായി തോന്നി. നാളെ തന്നെ ഞങ്ങളോടൊന്നിച്ച് പുറപ്പെടാൻ തയ്യാറാകണം. എന്നെ നിർബന്ധിക്കരുത്. സഹോദരി, ഈ ഹൃദയം മരിച്ചിട്ട് നാളെ എത്രയായി? മഞ്ഞുകട്ട പോലെ മരവിച്ച ഈ ഹൃദയവുമായി ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ. എന്നെ മറന്നേക്കൂ. മറക്കാവുന്ന ബന്ധമാണോ നമ്മളുടെ കുടുംബങ്ങൾ തമ്മിലുള്ളത്? അത് കൂടുതൽ ഉറയ്ക്കാൻ പോകയല്ലേ? അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ നന്മയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടിലിൽ കഴിയാൻ എന്നെ അനുവദിക്കൂ. കണ്ണിനോടു കണ്ണു ചേർന്നു കാഴ്ച വെച്ചു മാനസം, കണ്ടു നമ്മൾ ഒന്നായെന്നു പ്രേമ ജീവിതം. കണ്ണിനോടു കണ്ണു ചേർന്നു കാഴ്ച വെച്ചു മാനസം, രണ്ടു പേരുമാർന്നു നമ്മൾ രാഗ ജീവിതം. കണ്ണിനോടു കണ്ണു ചേർന്നു കാഴ്ച വെച്ചു മാനസം, കണ്ടു നമ്മൾ ഒന്നായെന്നു പ്രേമ ജീവിതം. കണ്ണിനോടു കണ്ണു ചേർന്നു കാഴ്ച വെച്ചു മാനസം, രണ്ടു പേരുമാർന്നു നമ്മൾ രാഗ ജീവിതം. ാരു ഞാനെന്നേതും തീരയോർത്തിടാതെ, പാദവക്കിൽ കണ്ടോരെന്നിൽ പ്രാണനേകിയു നീ. ചന്തമുള്ള റോസാ പൂത്തു മണ്ണിലാകിലും കൂന്തൽ തന്നിൽ ചൂടുന്നീലേ കാന്തി കാന്തിലേ വരും. പാരിലാരു ഞാനെന്നേതും തീരയോ
പാദവക്കിൽ കണ്ടോരെന്നിൽ പ്രാണനേകിയു ചന്തമുള്ള റോസാ പൂത്ത ഗന്തു മണ്ണിലാകിലും പൂങ്കൽ തന്നിൽ ചൂടും നീലെ കാന്തി കാന്തിനേ വരും പ്രണയാനുകൂലമായി മധുമാസകാലമായി പ്രണയാനുകൂലമായി മധുമാസകാലമായി കണ്ണിനോടു കണ്ണു ചേർന്നു കാഴ്ച വെച്ചു മാനസം രണ്ടുപേരുമാർന്നു നമ്മൾ രാഗജീവിതം കാവ്യമായി നീ അണയുന്നു മുന്നിലും തരാൻ പൂമരങ്ങൾ തഴുകുവാൻ തെന്നലും അഴകിൻ്റെ കാവ്യമായി നീ അണയുന്നു മുന്നിലും അനുരാഗമോഹനം ഇനി എന്നും ഈവനം അനുരാഗമോഹനം ഇനി എന്നും ഈവനം കണ്ണിനോടു കണ്ണു ചേർന്നു കാഴ്ച വെച്ചു മാനസം രണ്ടുപേരുമാർന്നു നമ്മൾ രാഗജീവിതം ഗുരുവാദരുടെ പൂജ കഴിഞ്ഞോ? വല്ലാത്ത വിശപ്പ്, അകത്തൊരു ലഹള. ഞങ്ങളും അതിനാ വന്നത്. എന്തിന്? ഇവിടങ്ങാനിരുന്ന് വല്ലതൊന്ന് കഴിക്കാൻ. കഴിക്കാനോ? ആ മായാവതി, നമസ്കരിച്ചിട്ട് അവിടെ ഇരിക്കും. ആ പുതിയങ്ങള് വല്ലാത്ത കടുപ്പ് എങ്കിലും നല്ല രുചി. വേണ്ട, ആ ഒരു കഷണവും. എന്ത് ഭ്രാന്ത്! ഇവനാരടാ ഭ്രാന്തോ? അയാളി ആ പഴയങ്ങടുത്ത് രസകതൽ എവിടെ കണ്ടോ? ഒന്നും കണ്ടില്ലല്ലോ. നിന്നെ കാണിക്കാനല്ല, എന്റെ വയറിറങ്ങിയാ ഞാൻ തിന്നുന്നത്. മനസ്സിലായോ? ആ പാല് പാല്. എന്തൊരു ചൂട്! കൈ പൊള്ളിപ്പോയല്ലോ. ഈ ചൂടുള്ള പാല് ഈ മന്ന ഇറക്കി തന്നാൽ എങ്ങനെ കുടിക്കും? ഒരു പാത്രം കിടക്കും. എന്തെല്ലാം ചെയ്യണം? ഈ ചൂടൊന്നും ആക്കട്ടെ. എനിക്കോ? എന്താണ് ഇവിടെ എന്തിരിക്കുന്നു? ഇതാ ഒരുമാതിരി അനാവശ്യം പറയരുത്. കണ്ടില്ല പോലും. ഞാൻ പിന്നെ ഇതുവരെ അവിടെ കുടിച്ചും കടിച്ചും എന്താടാ? അല്ല ഉള്ളത് പറ. നീ കണ്ടില്ലേ? ഇല്ല, ഒന്നും ഒന്നുമില്ല. ഇടാ ഗുരുഭക്തി വേണം. മഹാഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് നമസ്കരിക്കും, അപ്പോൾ സകലതും നിനക്ക് കിട്ടും. ഓ ആ കണ്ണടച്ച് ധ്യാനിച്ചോണം.
വിധിക്ക് പ്രതിവിധിയില്ലെന്നതിന് ഈ ഗാന്ധർവ വിവാഹം തന്നെ തെളിവ്. ഇനി ഇതാ ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താൻ ഒട്ടും മടിക്കേണ്ടതിരുമേനി. ശരി മന്ത്രി, ഉടൻ വേണ്ട ഏർപ്പാട് ചെയ്യൂ. കണ്ണിനും കണ്ണായ നിൻകരുത്ത് വീണായി പോവും, പെണ്ണിനും പെണ്ണായ ഒരു സുന്ദരി വാഴുമല്ലോ. അമ്മേ വ്യക്തമായി അരുളി ചെയ്താലും നീ എണ്ണി വന്ന എണ്ണമെല്ലാം മണ്ണോടു ചേരുമെടാ, മണ്ണോടു ചേരുമെടാ, മണ്ണോടു ചേരുമെടാ. നിന്റെ ഒരുക്കം നീയും നിന്റെ മകളും പെടാൻ പോകുന്ന പാർ നിനക്ക് ഊഹിക്കാമെങ്കിൽ നീ ഇതിനൊരുങ്ങുമോ? ഈ മഹേന്ദ്രൻ രക്ഷിക്കരിച്ചതിന്റെ ഫലം കാട്ടിത്തരാം. വേണം ഗുരു, കയ്യോടെ കാണിച്ചു കൊടുത്തു. നിന്റെ ഹോമാദി കർമ്മങ്ങൾ കൊണ്ട് കോട്ടകെട്ടി ഈ മഹേന്ദ്രനെ മാറ്റി നിർത്താമെന്ന് നീ വ്യാമോഹിക്കുന്നു. മാടയാ, ലോകത്തിലുള്ള സകല മന്ത്രവാദികളും തന്ത്രികളും ശ്രമിച്ചാലും ഈ മഹേന്ദ്രന്റെ കരങ്ങളിൽ നിന്ന് മല്ലികയെ രക്ഷിക്കാൻ സാധ്യമല്ല. ഗുരുവേ, ഈ ആപത്ത് കഴുത്തെ വലിച്ചു കയറ്റാൻ ഭാവിക്കുന്ന ആ ഗ്രഹപ്പിഴക്കാരനെ ഒന്ന് കാണാൻ ഒരു മോഹം. ശരി, ഇതാ നോക്ക് ആ ഭാഗ്യം കിട്ടവൻ. മണവാളനായ തമ്മിയോട് യാത്ര ചോദിക്കാം. അശേഷം സന്തോഷത്തോടല്ല അമ്മേ ഞാൻ പോകുന്നത്. എന്നോട് ഇത്ര കരുണയില്ലാതെ പെരുമാറാൻ ഞാൻ എന്ത് വിളിച്ചമ്മേ? കുഞ്ഞി, നിന്റെ അമ്മ നിർഭാഗ്യയാണ്. മംഗല കർമ്മങ്ങളിൽ മുഖം കാട്ടാൻ പാടില്ലാത്തവളാണ്. വിവാഹ മണ്ഡപത്തിനരിയിൽ പോലും വിധവയുടെ നിഴൽ വീശാൻ പാടില്ലെന്നാണ് വിധി. എന്റെ അമ്മേ എന്നെ പരീക്ഷിക്കുകയാണോ? മാതാവിന്റെ മുഖത്തേക്കാൾ മംഗളകരമായി മറ്റൊന്നും ഈ മകനില്ല. ഈ മുഖത്ത് വിരിയുന്ന സ്നേഹമധുരമായ പുഞ്ചിരി കണ്ട് ഈ പാവന ഭാവങ്ങളിൽ പ്രണമിച്ച് കതിർമണ്ഡപത്തിൽ കയറാൻ കുറിച്ച് എനിക്ക് എന്റെ അമ്മേ. എന്റെ മകനെ, നിന്റെ അമ്മയുടെ ഹൃദയം സദാ നിന്നോടൊന്നിച്ചുണ്ട്. സന്തോഷമായി പോയി വരൂ, സമയമായി. വിനയ, സദാ കുമാരന്റെ കൂടെ ഉണ്ടായിരിക്കണം. കുഞ്ഞെ, ദേവിയെ തൊഴുതിട്ട് വേണം പോകാൻ. അതിർത്തിയിൽ രസവും ആൾക്കാരും കാത്തു നിൽപ്പുണ്ട്. ശരി, നിങ്ങൾ വെക്കുള്ളി, ഞങ്ങൾ വന്നേക്കാം. മുമ്പേ ഉല്ലാസത്താലേ മണ്ണിൽ പുണ്യം നൽകാനെത്തി
മംഗല്യ നാളേ മണ്ണിൽ പുണ്യം നൽകാനെത്തി മംഗല്യ നാളേ മിണ്ണിൽ മേഘം പോലെ പ്രേമവാസം ഇനി എന്നും വന്നകാസം ജീവിത സുഖരസമാഗതമായി നമുക്കാഗതമായി ജയമാനിനിമേൽ സുഖമാനിനിമേൽ ജീവിത സുഖരസമാഗതമായി നമുക്കാഗതമായി എന്നും നിത്യ താരുണ്യത്തിൻ വസന്തം നീടേ മണ്ണിൽ പുണ്യം നൽകാനെത്തി മംഗല്യ നാളേ മണ്ണിൽ പുണ്യം നൽകാനെത്തി മംഗല്യ നാളേ മിന്നിൽ മേഘം പോടേ ഇനി കുതിര മാത്രം പോട്ടെ കല്യാണം അല്ല കുതിരപ്പുറത്ത് മണവാളനും കൂട്ടുകാരനും തന്നെ വേണം അയ്യോടാ അതെങ്ങനെ കാണിച്ചുതരാ ഇതാ എന്നെ നോക്ക് ഇപ്പോൾ നീ ആരാണെന്നറിയാമോ നല്ല ചോദ്യം ഞാൻ ഗുരുവാദരുടെ ശിഷ്യോത്തം സർ മടയ നീയാണ് വീരവർമ്മന്റെ മകളെ വിവാഹം ചെയ്യാൻ പോകുന്ന പ്രിയകുമാരൻ ഞാനും അയ്യോടാ ഒരു കണ്ണാടി ഇല്ലല്ലോ നോക്ക ഇനി കൂട്ടുകാരനെ വേണ്ടേ അയ്യോടാ എലി വളർന്ന ഇത്രയും വളരുമോ ഗുരു ഇത് സംസാരിക്കുമോ എന്തടാ നോക്കുന്നത് എനിക്ക് വാലണ്ണം നോക്കായിരുന്നു ഇത് വിനയൻ പുറപ്പെടുന്ന കൊട്ടാരത്തിലേക്ക് മല്ലികയെ വിവാഹം ചെയ്യാൻ ഞാനോ അയ്യോടാ ഞാൻ രാജകുമാരി കല്യാണം കഴിക്കാൻ എടാ മഠയ നീ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടി കുതിരപ്പുറത്ത് കയറിയത് തന്നെ എന്തടാ ആ കുതിരപ്പുറത്ത് കയറുന്ന ഇറങ്ങുന്നു ഒരുമിച്ചായിരിക്കും നാശം വീടാത്ത കുതിര തരാം ഇനി പുറപ്പെടും വല്ല കുഴപ്പവും ഒരു കുഴപ്പവും ഉണ്ടാകില്ല ഇരുമ്പ് മാത്രം കൈകൊണ്ട് തുടരുത് ഓർമ്മിച്ചോ ഇരുമ്പിൽ തുടരുത് ഇരുമ്പി തുടരുത് ഇരുമ്പി തുടരുത് ഇരുമ്പി ഇരുമ്പി തുടരുത് ഇരുമ്പി തുടരുത് ഇരുമ്പി തുടരുത് ഇരുമ്പി തുടരുത് ഇരുമ്പി തുടരുത് ഇരുമ്പി തുടരുത്
കാണോ ഇരുമ്പും ഇത് വെള്ളിയാണ് ഇതല്ല ഞാനിങ്ങനെ ഇവിടെ വന്നു ഇത് രണ്ടോ മായമുണ്ട് കുമാര പിന്നെ നാം എങ്ങനെ കൊട്ടാരത്തിൽ പോകും കുതിരകളുണ്ട് വരൂ പോ
ഇപ്പോൾ വരും എന്റെ മല്ലിക. വന്നോ? എവിടെ? അടുത്തോ? അടുത്ത് ചെല്ലു രാജകുമാരി. മല്ലികേ ബാമ്മയിലെ വാ വാ മഹേന്ദ്രൻ മഹാശക്തിമാൻ. പിന്നെ അല്ലയോ മഹാശക്തിമാൻ ബുദ്ധിമാൻ. നിന്റെ നിഷ്പ്രയാസം ഇവിടെ വരുത്തി വെക്കണ്ടോ? വാ ഈ പരമസുന്ദരി വാ. മഹാഗുരു, രാജകുമാരിക്ക് വല്ലാത്ത നാണം. ുന്ദരി ചെന്താവരം പോലെ ചുവന്ന് ഞാനോ അയ്യോടാ മല്ലിക, നിനക്ക് വേണ്ടി ഞാൻ എത്ര കാലം. നീയോ? അവളെവിടെ? അവിടെ തന്നെയുണ്ട് അരമനയിൽ. എന്ത് പറയടാ കുഴപ്പമൂടിയാ? മഹാഗുരുവേ, പണി പറ്റിയില്ല. ആ എലിയും ഞാനും കുഴപ്പം കൂടാതെ കൊട്ടാരത്തിലെത്തി. കല്യാണത്തിന് ഒരുങ്ങി. കഴുത്തി താലി കെട്ടാൻ ഭാവിച്ചപ്പോ അതോടെ പൂച്ച് വെളിയിലായിപ്പോയി. പൊന്നുഗുരുവേ, മഹാഗുരു എന്നെ അയച്ചിരുന്നെങ്കിൽ നിന്നെ പറഞ്ഞേച്ച് ഞാനാണ് കഴുത. ആണേ എന്ത് പറയടാ? അല്ലേ, ആ എലിയാണ് ആദ്യം കയറി പിടിച്ചത്. മോദിയടാ, ഇവനെ കൊണ്ടുപോയി തടങ്കലിട്. നടക്കടാ, ഞാനാണ് പ്രഥമ. ആ കല്യാണം നടന്നിരിക്കയില്ല, ഞാൻ തന്നെ പോകാം. ഞാൻ ഭയപ്പെട്ടത് നടന്നു. കാളീവനത്തിൽ വെച്ച് തന്നെ എന്റെ മനസ്സ് ഇതേപ്പറ്റി മുന്നറിവ് തന്നതാണ്. സമാധാനി, ഇതോടെ സകല കഷ്ടപ്പാടും കഴിഞ്ഞു. എന്തോ ഇതിലും വലിയ ആപത്ത് സമീപിക്കുന്നുവെന്ന തോന്നൽ എന്നെ വിട്ടു മാറുന്നില്ല. നളിനി, ഞാൻ എന്ത് ചെയ്യട്ടെ? വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് മനസ്സ് വേദനിപ്പിക്കുന്ന എന്തിന്? ഇത് മറന്നു കളയും, എല്ലാം മംഗളമായി തീരും. നാം സൗകര്യം പോലെ വന്ന് കണ്ടുകൊള്ളാം. ജയ് ചണ്ഡി. നളിനി, നളിനി,
രാജകുമാരി, 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 ശാരദ, രാജകുമാരി കണ്ടില്ല? രാജകുമാരിയെ കണ്ടില്ല? അയ്യോളെ അമ്പിക, രാജകുമാരിയെ കണ്ടില്ല? ഇവിടെ പോയില്ല. അയ്യോ പാവം. മഹാഭാവി, എന്റെ മുമ്പിൽ നിന്ന് വെക്കോ. നീ ആ ഗുരുവാദരുടെ സ്വന്തം പുള്ളിയല്ലേ? ഇത് വല്ലവരും കണ്ട അങ്ങനെയൊരു പറഞ്ഞാൽ അത് മതി എന്റെ ഉയിര് പോകാൻ. എനിക്കിപ്പൊ മനസ്സില്ല പെണ്ണെ. മര്യാദക്ക് എന്റെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നെ വല്ലതും പറഞ്ഞ ഞാൻ നേരെ ഗുരുവാദ. നിന്നോട് ദൈവം ചോദിക്കുമടി. ഏ
അധർമ്മത്തിനും അക്രമത്തിനും അധിക നാൾ വാഴ്ചയില്ല. ദൈവനീതി നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പുറപ്പെട്ടത് എനിക്കറിയാം. പ്രിയകുമാര, അത് എളുപ്പം സാധിക്കാവുന്ന ഒന്നല്ല. മഹേന്ദ്രൻ മഹാമായാവി. മന്ത്രദ്വീപിൽ കാലുകുത്തിയവർ ആരും ഇന്ന് വരെ മടങ്ങിയെത്തിയിട്ടില്ല. സ്വാമി, എല്ലാം അറിയാവുന്ന അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചയച്ചാൽ ജയിച്ചു വരാം. എല്ലാം അറിയുന്നത് ഒരുവൻ മാത്രം. അവൻ നിശ്ചയിച്ചതേ നടക്കൂ. കുമാര, സമീപത്തുള്ള രാജ്യത്തിലേക്ക് പോകും. അറിയേണ്ടതെല്ലാം അറിയാം. മംഗളാദി ഭവന്തു. എന്താണെന്നും കഴിക്കാത്തത്? ഇങ്ങനെ പട്ടിണി കിടന്നാൽ ഈ പൂവിടൽ തളരുകയില്ലേ? മല്ലികെ, സ്നേഹത്തോട് തരുന്നത് തട്ടിമാറ്റുന്നത് മഹാപാപം. നിനക്ക് ആശേഷം നന്ദിയില്ല. നന്ദി ഹൃദയമില്ലാത്തവരോടാണ് നന്ദി. ഹൃദയമില്ലാതെ ജീവിക്കാൻ ഒക്കുമോ? പട്ടിണി കിടന്ന് പൊരിയാതെ ആഹാരം കഴിക്ക്. ഞാനല്ലേ പറഞ്ഞത്? ശരി, കഴിക്കാം. നോക്ക്, നിർജീവസ്ഥയ്ക്ക് പോലും ഇവനെ അനുസരിക്കുന്നത് നോക്ക്. മായാവി, ഈ ജന്മം മല്ലികെ അനുസരിക്കുന്നു. വ്യാമോഹിക്കണ്ട. വ്യാമോഹമോ? മല്ലികെ, ഈ മഹേന്ദ്രനെ എതിർത്ത് ജയിച്ചവർ ലോകത്തിലില്ല. ഇങ്ങനെ സദാ അത് തന്നെ വിചാരിച്ച് വിഷമിച്ചാലോ അമ്മേ? നിനക്കത് പറയാം. പെറ്റ വയറിന്റെ വേദന നീ എങ്ങനെ അറിയാം? അതറിയാഞ്ഞല്ല അമ്മേ. എങ്കിലും ഒരു സമാധാനമൊക്കെ വേണ്ടേ? ഇതുവരെ അമ്മ ഭയപ്പെട്ട നടന്നില്ലല്ലോ. എന്തെങ്കിലും നടക്കുമെന്നത് നിശ്ചയമല്ലേ? എന്റെ ചീട്ട് വീഴുമെന്ന് എന്നും ഭയപ്പെട്ട് കഴിയുന്ന ശരിയാണോ? അയ്യോ, അവരായിരിക്കും നിന്നെ കൊണ്ടുപോകാമെന്ന പടയാളികൾ. എന്റെ മകനെ പോകരുതേ. ബഹളം കൂട്ടരുതമ്മേ, പോകാതെ കുമോ. വിടു, വായു ഉറക്കട്ടെ. അയ്യോ വേണ്ട, വരട്ടെ, തുറക്കരുതേ. തുറന്നില്ലെങ്കിൽ അവർ ചവിട്ടി പൊളിക്കും. വിടു. നമസ്കാരം. നിങ്ങൾ വിദേശികൾ. ഇന്ന് രാത്രിയിൽ ഈ തിണ്ണയിൽ കിടന്നുറങ്ങാൻ അനുവദിക്കും. അയ്യോ, അതിന് അനുവാദം ഒന്നും വേണ്ട. അകത്ത് വരണം. ആഹാരം കഴിച്ചിട്ടാകാം വിശ്രമം. വാസ്തവം ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത്. വിശപ്പിന് ആഹാരം കൊടുക്കുന്നത് ബുദ്ധിമുട്ടോ? ഇരിക്കണം. എന്തന്യായമാണിത്? നിത്യവും ഒരു യുവാവിനെ മരിക്കാൻ ക്ഷണിക്കൂ. അതാണ് നടക്കുന്നത്. തിരുവായ്ക്ക് എതിരായുണ്ടോ? നല്ല തിരുവായി തന്നെ. ഇക്കണക്കിന് കുറെ അങ്ങ് പോയാൽ പല്ലുപോയ ചില കിഴവന്മാരെ ഈ നാട്ടിൽ ശേഷിക്കും. രാജകുമാരി വിവാഹം ചെയ്യുന്ന യുവാവ് അന്ന് രാത്രി തന്നെ മരിക്കുമെന്ന് നിശ്ചയമാണോ? ഇതുവരെയുള്ള അനുഭവം അതാണ്. കല്യാണം കഴിഞ്ഞ് മണിയറയിൽ പ്രവേശിക്കുന്ന മണവാളന്റെ മൃതദേഹമാണ് പിറ്റേ ദിവസം രാവിലെ കാണാറുള്ളത്. ഈ നാട്ടിലെ സകല ചെറുപ്പക്കാരുടെയും പേര് കൊട്ടാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിത്യവും കുറിയിട്ട് ഒരുത്തിനെ കൂട്ടിക്കൊണ്ടുപോകും. എന്തിന്? മരണക്കല്യാണത്തിന്. അതെ, ആ ക്ഷണവും കാത്ത് സകലരും കഴിയുകയാണ്. കരയാത്ത ഒരമ്മയില്ല. ഈ നാട്ടിൽ ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ല. എനിക്ക് പ്രായപൂർത്തിയായ അന്നുവട്ട് എന്റെ അമ്മയുടെ കണ്ണു തോർന്നിട്ടില്ല. നിത്യവും കല്യാണം, പക്ഷെ ഭർത്താവ് മാത്രം അനിത്യം. എന്തമ്മേ? വെളിയിൽ നല്ല മഞ്ഞ്, അകത്ത് വന്ന് കിടക്കും. വരുന്നമ്മേ, പോയി കിടന്നുറങ്ങും. മാതൃസ്നേഹം തന്നെ എല്ലാത്തിലും വലുത്. സംശയം, കുമാരനെ കാത്ത് അമ്മ ഇപ്പോൾ ഉറങ്ങാതിരിക്കുകയായിരിക്കും. മല്ലിക ഇവിടുത്തെ അവളുടെ മാതാവും മനനൊന്ന് കഴിയുകയായിരിക്കും. അവൻ എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്തത്ഭുതം, ആരും അറിയാതെ അവന് ജീവിക്കാൻ ഒക്കുന്നു. മന്ത്രവാദിയല്ലേ, വല്ല പാതാളത്തിലുമായിരിക്കും പാർപ്പിടം. ഏത് പാതാളത്തിലായാലും അവനെ കണ്ടുപിടിക്കണം. മന്ത്രി, അന്വേഷണം തുടങ്ങി.
നിത്യവും കല്യാണം, പക്ഷേ ഭർത്താവ് മാത്രം അനിത്യം. ഇതുവരെയുള്ള അനുഭവം അതാണ്. കല്യാണം കഴിഞ്ഞ് മണിയറയിൽ പ്രവേശിക്കുന്ന മണവാളന്റെ മൃതദേഹമാണ് പിറ്റേ ദിവസം രാവിലെ കാണാറുള്ളത്. ആ ക്ഷണവും കാത്ത് സകലരും കഴിയുകയാണ്. കരയാത്തൊരമ്മയില്ല. ഈ നാട്ടിൽ ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ല. എനിക്ക് പ്രായപൂർത്തിയായ അന്ന് തൊട്ട് എന്റെ അമ്മയുടെ കണ്ണ് തോർന്നിട്ടില്ല. നല്ല ജോലി തന്നെ നമുക്ക് കിട്ടിയത്. പറഞ്ഞിട്ടെന്ത് ഫലം? ചെയ്തല്ലേ തീരൂ. എന്ത് വേണം? രാജകൽപ്പന അനുസരിച്ച് സുശീലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നു. പതുക്കെ, ഞാനാണ് സുശീലൻ. അമ്മ ഇങ്ങനെ അറിയണ്ട, ഞാനത് തയ്യാർ. നിങ്ങൾ വല്ലാത്ത ധീരൻ തന്നെ. സാധാരണ അതെല്ലാം എനിക്കറിയാം. വരൂ, പോകാം. രാഗാൻ ഇത്ര ധൃതിയോ? അതാണ് വിധിയെങ്കിൽ താമസിക്കാൻ ഒക്കുമോ? എന്റെ കഥ അറിയാമല്ലോ. കുമാരി നിത്യം നടത്തുന്ന കൊലയല്ലേ? ഞാൻ കൊലപാതകി എന്ന് തോന്നുന്നുണ്ടോ? വിഷപ്പൂക്കൾ കാണാൻ ആകർഷണീയമായി തന്നെ ഇരിക്കും. എന്തിനാണ് നീ കരയുന്നത്? ദയവായി എന്നെ തുടരുത്. ഞാൻ ശപിക്കപ്പെട്ടവളാ. ഈ മരണമണിയറിയിൽ പ്രവേശിച്ച സകലരോടും ഞാൻ ഇതേ അപേക്ഷ ചെയ്തിട്ടുണ്ട്. ഒരുത്തരും കേട്ടില്ല. ഈ നശിച്ച ഉടലിൽ സ്പർശിക്കാൻ കുതിച്ച് ഒന്നൊന്നായി മരിച്ചു. കുമാര, അങ്ങെങ്കിലും രാജകുമാരി വ്യസനിക്കാൻ ഞാൻ ഈ മണിയറയുടെ രഹസ്യം അറിയാൻ വന്നവനാ. ധൈര്യമായി കിടന്നുറങ്ങി ഞാൻ ഉണർന്നിരിക്കും. ഉറക്കത്തിൽ എന്നെ സ്പർശിക്കാൻ ആഗ്രഹിച്ച് മരിച്ചവരും ധാരാളമുണ്ട്. ആ ഭയം എന്നെ സംബന്ധിച്ചു വേണ്ട. കുമാരി ധൈര്യമായി കിടന്നുറങ്ങി. എന്റെ ജീവനെ രക്ഷിച്ചതിന് നന്ദി. കല്യാണം? കല്യാണം? വിപിന, എന്റെ വിപിന. പ്രിയേ, നമ്മുടെ ദുരിതം അവസാനിച്ചു. അത് അവസാനിപ്പിച്ച ഈ രാജകുമാരനെ വന്നിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം വിസ്തരിച്ചു പറയാം. ഞാൻ മഹേന്ദ്രന്റെ ശിഷ്യൻ വിപിന്. എന്ത്, ആ ദ്രോഹിയുടെ ശിഷ്യനോ? അതെ. ആ നിർഭാഗ്യം അല്പകാലം ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴാണ് സർവലക്ഷണ സമ്പൂർണയായ ഈ രാജകുമാരിയെ അവൻ മന്ത്രദേവിലെ ഗുഹയിൽ കൊണ്ടുവന്നത്. കണ്ട മാത്രയിൽ തന്നെ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ചു. ഇവളെ രക്ഷപ്പെടുത്താൻ ഞാൻ നിശ്ചയിച്ചു. ഒരു ദിവസം വിശ്രമിക്കാം. ഹാവോ, ഇനി ഭയപ്പെടാനില്ല. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല നാം രക്ഷപ്പെട്ടെന്ന്. ധൈര്യമായിരിക്കും. ആ ദ്രോഹിക്ക് ഇനി നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വായി ശ്വസിച്ചപ്പോൾ തന്നെ ഒരു ഉന്മേഷം. എന്താ ഒന്നും മിണ്ടാത്തത്? സ്വാമി
മകളെ, എനിക്കെല്ലാം അറിയാം. ആ മഹാബാബിയുടെ മന്ത്രജാലത്താൽ നിന്റെ വിപനൻ നിന്നൊരു കാളസർപ്പം. അയ്യോ, വിപനൻ വിഷപ്പാമ്പ്. സ്വാമി, എന്റെ വിപനനെ രക്ഷിക്കണം. എനിക്കതിന് ശക്തിയില്ല മകളെ, നിരാശപ്പെടണ്ട. ബ്രഹ്മചാരിയായ ഒരു രാജകുമാരനാൽ നിന്റെ വിപനൻ വീണ്ടും സ്വന്തം രൂപം പ്രാപിച്ചു. നിന്നെ നിന്റെ പിതാവിന്റെ അരികിലെത്തിക്കാം. പിന്നീട് നടന്നത് ഒരു നീണ്ട ദുസ്വപ്നം പോലെ ദുസ്സഹമായിരുന്നു. ഒന്ന് രണ്ടു വർഷം കാത്തിരുന്നതിന് ശേഷം അച്ഛൻ എന്നെ ഒരു രാജകുമാരനെ വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചു. എന്റെ കണ്ണീരിനോ അപേക്ഷകൾക്കോ ആ നിശ്ചയത്തെ ഇളക്കാൻ കഴിയില്ല. കല്യാണ രാത്രിയിൽ തന്നെ മണവാളൻ മരിച്ചു. ഞാനാണ് അതിന് ഉത്തരവാദി. പാമ്പായി കഴിഞ്ഞിട്ടും നിന്നെ പിരിയാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ. കഥ മുഴുവൻ കേൾക്കട്ടെ. ഒരു വർഷത്തിന് ശേഷം അച്ഛൻ വീണ്ടും എന്റെ വിവാഹം നടത്തി. മറ്റൊരു രാജകുമാരൻ വരണമാലയോടുകൂടി തന്നെ മരിച്ചു. നാലഞ്ച് രാജകുമാരന്മാർ ഇങ്ങനെ മരിച്ചതോടെ ഭർത്താവ് വാഴാത്ത പാപിയെന്ന് ലോകം എന്നെ പഠിച്ചു. ഇന്നെങ്കിലും അത് അവസാനിച്ചല്ലോ. അങ്ങ് വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യം, എന്റെയും ഭാഗ്യം. മഹേന്ദ്രന്റെ പാർപ്പിടം അന്വേഷിച്ച് നടക്കുകയാണ്. എന്തിന്? മഹേന്ദ്രൻ അപഹരിച്ചുകൊണ്ട് പോയ മല്ലിക എന്ന രാജകുമാരി രക്ഷിക്കാൻ അവന്റെ മന്ത്രദേവിനെ പറ്റിയുള്ള സകല വിവരങ്ങളും ഞാൻ പറഞ്ഞുതരാം. കാലഭൈരവിയുടെ കയ്യിലുള്ള വജ്രവാൾ കൊണ്ടല്ലാതെ മഹേന്ദ്രനെ കൊല്ലാൻ സാധ്യമല്ല. ആ വാളിനായി ഇറങ്ങിത്തിരിച്ചവർ ആരും ഇതുവരെ മടങ്ങിയിട്ടില്ല. കാരണം അറിയാമോ? മുഴുവൻ അറിഞ്ഞുകൂടാ. പലതരത്തിലുള്ള അപകടങ്ങൾ കടന്നു വേണം കാലഭൈരവി ക്ഷേത്രത്തിൽ എത്താൻ. അവിടെ എത്തിയാലോ പുറകിൽ നിന്ന് പല ശബ്ദങ്ങളും കേൾക്കും. തിരിഞ്ഞു നോക്കിയാൽ തീർന്നു. പിന്നെ പാടുന്ന മരവും തെന്നുന്ന പീഠവും പിളരുന്ന ഭൂമിയും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതെല്ലാം കടന്നങ്ങ് എത്തുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഞാൻ പിന്മാറുകയില്ല, ഇത് നിശ്ചയം. നേരം വെളുത്തു. പതിവ് പോലെ മൃതദേഹം വെളിയിലെടുക്കാൻ പടയാളികൾ വരുന്നു. അച്ഛനിതറിയുന്നു. വിപിനനും രാജകുമാരിയുമായുള്ള വിവാഹം നടത്തണം. അതിനവാന്തിക്കുകയില്ല. വളരെ സന്തോഷം. എനിക്ക് യാത്രാനുമതി നൽകണം. ഞാൻ തടയുന്നില്ല. പോയി വിജയത്തോടെ മടങ്ങി വരണം. വിജയം നിശ്ചയമാണ് കുമാര. പ്രിയൻ എവിടെ പോയിരിക്കും? ചേട്ടാ, ചേട്ടാ, ഇങ്ങോട്ട് വരണം. വിനയനും സുശീലനും ആര്? നിങ്ങളാണോ? അതെ. ശരി, വരണം. അയ്യോ ചേട്ടാ, പേടിക്കണ്ട, കല്യാണത്തിനല്ല. രാജകുമാരിക്ക് ഇനി കല്യാണമില്ല. പ്രിയകുമാരൻ കൊട്ടാരത്തിലുണ്ട്, വരണം. പ്രിയകുമാരനും എവിടെ? എവിടെ? മല്ലികയെ കൊണ്ടുവാ. മഹേന്ദ്രനെ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഒരു നീണ്ട ദുസ്വപ്നമായിരിക്കും. മടയ, ഭീഷണിപ്പെടുത്തി ഇവളെ കീഴടക്കാമെന്നുള്ള ആശ ഇനിയും വിടുന്നില്ലേ? പിറന്നത് രാജവംശത്തിൽ, വളർന്നത് പേടിയെന്നറിയാത്ത പിതാവിന്റെ ശിക്ഷണത്തിൽ. മല്ലികയ്ക്ക് മരണം നിസ്സാരമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കും. രാജവംശം പേടിയറിയാത്ത നിന്റെ പിതാവ്. കാണിച്ചു തരാം. കൊണ്ടുപോവരെ. നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. പ്രതാപശാലിയായതിന്റെ പിതാവിന്റെയും പെറ്റമ്മയുടെയും ഭൈരാവകരമായതിനെ നോക്ക്. ഇപ്പോഴെങ്കിലും ബോധ്യമായോ മഹേന്ദ്രന്റെ ശക്തി? മഠേ, മഹേന്ദ്രനെ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അച്ഛനും അമ്മയും നാരകവേദന കൊണ്ട് പിടച്ചു പിടച്ചു മരിക്കും. ഈ ദ്വീപിൽ മഹേന്ദ്രനല്ലാതെ മറ്റൊരു ഈശ്വരനില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടും. എന്റെ അമ്മ, എന്റെ അച്ഛൻ, മാനം വിട്ട് അവരുടെ ജീവനെ രക്ഷിക്കാൻ. ഇല്ല, ഇല്ല, ഇല്ല. Thank you.
കൊണ്ടുപോയവിടെ. Thank you.
പോകൂ, മല്ലിയെ രക്ഷിക്കൂ, താമസിക്കരുത്.
പിന്നെ പിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? പ്രിയ പോകുക തന്നെ വേണം, ജയിച്ചു വരൂ. അമ്മയോട് എന്റെ അന്ത്യ നമസ്കാരം. പ്രിയ
Ah!
വേറെ വഴിയുണ്ട്. ഇതിൽ വരണം. നമുക്ക് ഈ മലയുടെ മുകളിൽ കൂടെ ഒന്ന് നോക്കാം. വേണ്ട, ഇതിലേ പോകാം.